ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ആൻഡമാനിലാണ്. ഇന്ന് രാവിലെ ഒന്ന് പോർട്ട് ബ്ലെയറിലെ എയർപോർട്ടിൽ ഇറങ്ങി. ഫസ്റ്റ് നമ്മളിവിടെയുള്ള ഒരു ജയിലുണ്ട്. ആ ജയിൽ എല്ലാവർക്കും അറിയായിരിക്കും. അതിപ്രശസ്തമായ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന ജയിലാണ്. അപ്പോൾ ആ ജയിലിൽ നിന്ന് കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ഇതാണ് പോർട്ട് ബ്ലെയർ സിറ്റി. ആൻഡമാൻ നിക്കോബാറിലെ സെല്ലുലാർ ജയിലാണ് ഈ കാണുന്നത്. രാത്രി സോറി വൈകിട്ട് ഒരു 5:30 ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. അതും കൂടെയും കഴിഞ്ഞിട്ടാണ് നമ്മളിവിടുന്ന് പുറത്തിറങ്ങുന്നത്. ഞാൻ മുന്നേ മാതൃക കാണിച്ച ആ ജയിലിൻ്റെ ഒറിജിനൽ ബിൽഡിംഗ് ആണ് കാണുന്നത്. ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ വാല് പോലെ കിടക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുനടക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഇടം കൂടെയാണ്. ഒരു കോണത്തെ കെട്ടിതാണ് ജയില്. ജയിലിൻ്റെ അകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1906 ഇത് പണികഴിപ്പിച്ചത്. സെൻട്രലിലുള്ള ഒരു ഗോപുരം പോലത്തെ ഒരു ബിൽഡിങ്ങിനോട് അനുബന്ധിച്ച് 7 നീളത്തിലുള്ള ജയിലുകളാണ് കിടക്കുന്നത്. അതിൽ 696 സെല്ലുകൾ മൊത്തമുള്ളത്. അന്നത്തെ കാലത്ത് കൊടും കുറ്റവാളികളെയും പിന്നീട് സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ഇതിൻ്റെ അകത്തായിട്ടുകൊണ്ടിരുന്നത്, കൊടിയ പീഡനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് അതൊരു മോർണമായിട്ട് ഉപയോഗിക്കുന്നു. ഒരുപാട് വിസിറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഡോയി ജയിലേ കണ്ടത് ചെറിയൊരു വാതിൽ മാത്രമുള്ളു. ഇവിടെയൊക്കെ ആ ടൈപ്പ് ജയിലാണ്, ഒറ്റ ചെറിയ വാതിൽ. ഇതിൻ്റെ ലോക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ്, ഇത് ലോക്കാണ്. ഇത് ഇവിടെ നിന്ന് നമ്മളകത്തോട്ട് ഇങ്ങനെ തള്ളിയിടുമ്പോൾ ഉണ്ടോ ഈ ഡോറിലെ ലോക്കാവുന്നു. അതായത് ഇത് പൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂട്ട് കുറ്റവാളിക്ക് അകത്ത് നിന്ന് കുളിക്കിടക്കില്ല. കാരണം ഇത്രയും ഗ്യാപ്പിൽ ഭിത്തിയുടെ അകത്തേക്കാണ് പൂട്ട് വരുന്നത്. ഇവിടെയാണ് പൂട്ടുന്നത്. ഈ കാണുന്ന ഗോപുരത്തിൻ്റെ ചുറ്റോടും 7 നീണ്ട ബിൽഡിങ്ങുകളായിട്ടാണ് ജയിൽ പണിതേക്കുന്നത്.